ശശി തരൂരിന്റെ ഈ നീക്കത്തിന് പിന്നിൽ ഒരു ബി ജെ പി അജണ്ടയുണ്ട്. അതുകൊണ്ട് ശശി തരൂർ തിരുവനന്തപുരത്ത് മത്സരിക്കാതിരിക്കുക എന്നത് ബി ജെ പിയുടെ ആവശ്യമാണ്, ബി ജെ പിയുടെ ദേശീയ നേതൃത്വത്തിൻ്റെ ആവശ്യമാണ്. ആ ദേശീയ നേതൃത്വത്തിൻ്റെ ആവശ്യം ശശി തരൂർ നടപ്പാക്കി കൊടുക്കുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. അതറിയാതെയാണ് കേരളത്തിൽ മുസ്ലിം ലീഗും എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി സുമാരൻ നായരും ഒക്കെ ശശി തരൂറിന് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വരുന്നത്. കോൺഗ്രസ് നേതാവും തിരുവനന്തപുരം എം പിയുമായ ശശി തരൂർ, അദ്ദേഹം ഇപ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഓടി നടന്ന് പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സമുദായ നേതാക്കളെ കാണുന്നു, പിന്തുണ തേടുന്നു, അതോടൊപ്പം തന്നെ വിവിധ പരിപാടികൾ പങ്കെടുക്കുന്നു, യുവജനങ്ങളുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നു, എൻ ജി ഒകളുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നു. അങ്ങനെ വിവിധ വിഭാഗം ആളുകളുടെ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് തനിക്ക് പിന്തുണ തേടിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. സമുദായ നേതാക്കൾ എന്ന് പറഞ്ഞാൽ പോരാ, എല്ലാ സമുദായ നേതാക്കളെയും പോയി കാണുകയാണ്. അദ്ദേഹം പറയുന്നത്, ഞാൻ ആരെയും അങ്ങോട്ട് വിളിച്ചു പോകുന്നതല്ല, എല്ലാവരും എന്നെ വിളിക്കുകയാണ് കാണാൻ വേണ്ടിയിട്ട്, അങ്ങനെയാണ് ഞാൻ പോകുന്നത്. ഒരു അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് ഞാൻ ഒരാളെയും കണ്ടിട്ടില്ല എന്നാണ് ശശി തരൂർ പറയുന്നത്. അത് സത്യമാണോ എന്നറിയില്ല, സത്യമല്ല എന്ന് എല്ലാവർക്കും അറിയാം. അത് പറയേണ്ടത് സാമുദായിക നേതാക്കൾ തന്നെയാണ്. ഇതുവരെയും അത് സംബന്ധിച്ച് ഒരു പ്രതികരണവും സാമുദായിക നേതാക്കൾ നടത്തിയിട്ടില്ല. അത് പിന്നീട് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സമുദായ നേതാക്കളെ കാണുന്ന മാധ്യമപ്രവർത്തകർ ഇക്കാര്യം അവരോട് ചോദിക്കുന്നുമില്ല. കാരണം ശശി തരൂറിനെ വളർത്തിയെടുക്കേണ്ടത് ഇപ്പോൾ അവരുടെയും താല്പര്യമായി മാറിയിട്ടുണ്ടോ എന്ന സംശയം ഉയർന്നു വരുന്നുണ്ട്. കാരണം പിണറായി വിജയനെ, എൽ ഡി എഫിനെ പരാജയപ്പെടുത്താൻ ഇപ്പോഴുള്ള സംവിധാനത്തിന്, യു ഡി എഫിൻ്റെ സംവിധാനത്തിന് കഴിയില്ല എന്ന ചിന്ത മാധ്യമപ്രവർത്തകർക്കുണ്ട്. അവരുടെയും ആത്യന്തികമായ ലക്ഷ്യം ഈ സർക്കാരിനെ, എൽ ഡി എഫിനെ പരാജയപ്പെടുത്തുക എന്നതാണ്. അതുകൊണ്ട് ശശി തരൂരിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള അവസാന കളിക്ക് മാധ്യമപ്രവർത്തകരും കൂട്ടുകൂടുന്നു എന്നതിന് തെളിവാണ് ഇത്തരം ചോദ്യങ്ങളൊന്നും സമുദായ നേതാക്കളോടോ അതിലേക്ക് ശശി തരൂരിനോടോ ചോദിക്കാതിരിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ശശി തരൂരിൻ്റെ ഈ കളിക്ക് പിന്നിൽ മറ്റൊരു രാഷ്ട്രീയ അജണ്ടയുണ്ടോ, ഉണ്ട് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതിൻ്റെ തെളിവുകളാണ് ഒന്നൊന്നായി പുറത്ത് വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. ശശി തരൂരിൻ്റെ ഈ നീക്കത്തിന് പിന്നിൽ ഒരു ബി ജെ പി അജണ്ടയുണ്ട്, ഇല്ല എന്ന് പറയാൻ കഴിയുകയില്ല. അദ്ദേഹത്തിൻ്റെ നീക്കങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യം അതാണ്. എവിടെയാണ് ബി ജെ പിയുടെ അജണ്ട? ബി ജെ പിക്ക് കേരളത്തിൽ നിന്ന് ഒരു സീറ്റ് വേണം. ഒരു സീറ്റ് എങ്ങനെ ലഭിച്ചേ തീരൂ? ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും പിന്തുണയോടുകൂടി ഇന്ത്യയിൽ ബി ജെ പി ഭരിക്കണമെന്നാണ് ബി ജെ പിയുടെ ആഗ്രഹം. പക്ഷേ അത് കേരളത്തിൽ നടക്കുന്നില്ല. കേരളത്തിൽ നിന്ന് ഒരു സീറ്റ് പോലും ലഭിക്കുന്നില്ല. അതുകൊണ്ട് കേരളത്തിൻ്റെ കൂടി പങ്കാളിത്തം തനിക്കുണ്ടാകണമെന്ന് നരേന്ദ്രമോദിയും തങ്ങൾക്കുണ്ടാകണമെന്ന് ബി ജെ പിയും നന്നായി ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് 6 സീറ്റ് കണക്കിലെടുത്തുകൊണ്ട് ആ സീറ്റുകൾക്ക് മന്ത്രിമാരുടെ ചുമതല നൽകിക്കൊണ്ട് പ്രവർത്തനം ആരംഭിക്കാൻ ഇപ്പോൾ ബി ജെ പി തീരുമാനമെടുത്തത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സീറ്റ് ആ തിരുവനന്തപുരം സീറ്റാണ്. തിരുവനന്തപുരം സീറ്റിലാണ് ഒരു മന്ത്രിക്ക് ചുമതല നൽകിയിരിക്കുന്നത്. മറ്റ് 5 സീറ്റുകളിൽ 2 മന്ത്രിമാർക്കാണ് ചുമതല. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാം തിരുവനന്തപുരത്തിന് ബി ജെ പി കൊടുക്കുന്ന പ്രാധാന്യം എത്രമാത്രമുണ്ട് എന്ന്. അതുകൊണ്ട് സ്ഥാനാർത്ഥി ആരായിരിക്കണമെന്ന് എന്നതിനെക്കുറിച്ച് വലിയ ചർച്ചകൾ നടക്കുകയാണ്. സുരേഷ് ഗോപിക്ക് താല്പര്യമുണ്ട്, നടൻ കൃഷ്ണകുമാറിന് താല്പര്യമുണ്ട്, രാജീവ് ചന്ദ്രശേഖരന് താല്പര്യമുണ്ട്, വി മുരളീധരനും നല്ല താല്പര്യമുണ്ട്. അങ്ങനെ തിരുവനന്തപുരത്ത് മത്സരിക്കാൻ ബി ജെ പിയുടെ മുതിർന്ന നേതാക്കൾ രംഗത്ത് വരുമോ? അതല്ല സിനിമാ താരങ്ങളെയും മന്ത്രിമാരെയും വെച്ച് ഒരു കളി നടക്കുമോ? അതല്ല സുരേഷ് ഗോപിയെ കേന്ദ്രമന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇവിടെ മത്സരിപ്പിച്ച് ജയിപ്പിക്കാനുള്ള ശ്രമം നടക്കുമോ എന്നൊക്കെയുള്ള ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. ഏതായാലും മന്ത്രിസഭാ വികസനം ഈ മാസം 30 ഉണ്ടാകുമെന്നാണ് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. 16-17 തീയതികളിൽ ബി ജെ പിയുടെ ദേശീയ എക്സിക്യൂട്ടീവ് യോഗം ചേരുന്നുണ്ട്. ആ യോഗത്തിൽ ഇത് സംബന്ധിച്ച് തീരുമാനമുണ്ടാകും, മന്ത്രിസഭാ വികസനത്തെക്കുറിച്ചും തീരുമാനമുണ്ടാകും. അതുവരെ ഈ ചർച്ചകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. എന്താണ് ബി ജെ പിയുടെ അജണ്ട എന്ന സംശയം പ്രേക്ഷകർക്കുണ്ടാകും, ഉറപ്പിച്ച് പറയാൻ കഴിയും. കാരണം ശശി തരൂർ തിരുവനന്തപുരത്ത് മത്സരിച്ചാൽ ബി ജെ പിക്ക് ജയിക്കാൻ കഴിയില്ല. അത് ബി ജെ പിക്ക് നന്നായി അറിയാം. ശശി തരൂർ തന്നെയാണ് ഒരു മേൽക്കൈ ഈ മണ്ഡലത്തിൽ ഇപ്പോഴുമുള്ളത്. എന്നാൽ ശശി തരൂർ മാറി നിന്നാൽ സ്വാഭാവികമായും ബി ജെ പിക്ക് ഒരു കൈ നോക്കാം എന്ന ചിന്ത വരും. അതുകൊണ്ട് ശശി തരൂർ തിരുവനന്തപുരത്ത് മത്സരിക്കാതിരിക്കുക എന്നത് ബി ജെ പിയുടെ ആവശ്യമാണ്, ബി ജെ പിയുടെ ദേശീയ നേതൃത്വത്തിൻ്റെ ആവശ്യമാണ്. ആ ദേശീയ നേതൃത്വത്തിൻ്റെ ആവശ്യം ശശി തരൂർ നടപ്പാക്കി കൊടുക്കുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. അങ്ങനെ നടപ്പാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം പാർലമെൻറ്റിലേക്ക് മത്സരിക്കുന്നില്ല, നിയമസഭയാണ് എൻ്റെ നോട്ടം, മുഖ്യമന്ത്രി കസേരയാണ് എൻ്റെ നോട്ടം എന്ന് പറഞ്ഞ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടിയുള്ള
കളികൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ശശി തരൂരും ബി ജെ പിയും തമ്മിലുള്ള ഒരു ഒത്തുകളിയാണ്. ശശി തരൂരും ബി ജെ പിയുടെ സെൻട്രൽ ലീഡർഷിപ്പും തമ്മിൽ ചേർന്ന് നടത്തുന്ന ഒരു മനോഹരമായ രാഷ്ട്രീയ കളിയാണ് ഇവിടെ നടക്കുന്നത്. അത്തരം കളികൾ കളിക്കാൻ ശശി തരൂർ ചെറിയ ആളൊന്നുമല്ല. അതൊക്കെ കളിക്കാൻ അറിയുന്ന, അതൊക്കെ പഠിച്ച് പാസ്സായി വന്ന ആളാണ് ശശി തരൂർ. അതറിയാതെയാണ് കേരളത്തിൽ മുസ്ലിം ലീഗും NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരും ഒക്കെ ശശി തരൂറിന് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വരുന്നത്. മുസ്ലിം സമുദായത്തിൽപ്പെട്ട, ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട വിവിധ സമുദായ സംഘടനകൾ ശശി തരൂറിന് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വരുന്നതും ഈ രാഷ്ട്രീയ കളി അറിയാതെയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇവരെയൊക്കെ പറ്റിച്ച്, ഇവരെയൊക്കെ കബളിപ്പിച്ച് നിർത്താൻ ശശി തരൂറിന് കഴിയുന്നു എന്നതാണ് ശശി തരൂരിൻ്റെ വിജയം. അവിടെയാണ് ശശി തരൂർ വിജയിക്കുന്നത്. പക്ഷേ എല്ലാ കാലത്തും കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ മണ്ടന്മാരാക്കി കളയാം എന്ന് ശശി തരൂർ വിശ്വസിക്കരുത്, അങ്ങനെ കരുതരുത്. അത്ര മണ്ടന്മാരൊന്നുമല്ല മലയാളികൾ. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ ബി ജെ പിക്ക് നിലം തൊടാൻ പറ്റാത്തത്. അങ്ങനെ ബി ജെ പിക്ക് സ്വന്തം നിലയിൽ കേരളത്തിൽ ഒരു സീറ്റ് ജയിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടാകുമ്പോൾ ആ സീറ്റ് ബി ജെ പിക്ക് തളികയിൽ വെച്ച് നൽകുകയാണ് ശശി തരൂർ ചെയ്യുന്നത്. അതല്ലേ ശശി തരൂരിൻ്റെ ഇപ്പോഴത്തെ ഈ കളിയുടെ പിറകിലുള്ളത് എന്ന ചോദ്യം സത്യത്തിൽ ഇവിടുത്തെ രാഷ്ട്രീയ നിരീക്ഷകർ ചോദിക്കേണ്ടതാണ്. ആരും ചോദിക്കുന്നുമില്ല. എന്നിരുന്നാലും ആ ഒരു കളി ശശി തരൂറിൻ്റെ പിറകിൽ, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉണ്ട് എന്ന സൂചനകൾ അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകളിൽ നിന്നും കൃത്യമായും മനസ്സിലാകും. പിന്നീട് മത്സരിക്കില്ല മത്സരിക്കില്ല എന്ന രൂപത്തിലുള്ള ചർച്ചകൾ വന്നപ്പോഴാണ് ഞാൻ മത്സരിക്കും എന്ന രീതിയിലേക്ക് പാർട്ടിയാൾ തീരുമാനിക്കേണ്ടത്, താൻ മത്സരിക്കണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് പാർട്ടിയാണ് എന്ന നിലപാടിലേക്ക് അദ്ദേഹം ഇപ്പോൾ വന്നിട്ടുണ്ട്. പക്ഷേ തിരുവനന്തപുരത്ത് എങ്ങനെയെങ്കിലും മത്സരിക്കാതിരിക്കുക, അവിടെ നിന്ന് മാറി നിൽക്കുക എന്ന ആത്യന്തികമായ ലക്ഷ്യത്തിലേക്ക് അദ്ദേഹം നടന്നെത്തും എന്നാണ് അദ്ദേഹത്തോടൊപ്പമുള്ളവരും അദ്ദേഹത്തിൻ്റെ മനസാക്ഷി സൂക്ഷിപ്പിക്കാരും പറയുന്നത്. ഇത് ബി ജെ പിയുമായുള്ള ഒരു ഒത്തുകളിയാണ്, ബി ജെ പിയുടെ സെൻട്രൽ ലീഡർഷിപ്പുമായുള്ള കൃത്യമായ ഒത്തുകളിയാണ്. കേരളത്തിൽ നിന്ന് ഒരു സീറ്റിൽ ബി ജെ പിക്ക് ജയിക്കണം, അത് ബി ജെ പിയുടെ ആവശ്യമാണ്, അവിടെ എല്ലാ കാലത്തെയും ആവശ്യമാണ്. അതിന് എന്ത് വഴിയും ബി ജെ പി നോക്കും. അതിൽ ഒരു വഴിയാണ് ശശി തരൂറിനെ മത്സരിപ്പിക്കാതിരിക്കുക എന്നത്. അതിന് പകരം ശശി തരൂറിന് എന്താണ് ബി ജെ പി കൊടുക്കുക? അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ശശി തരൂറിനെ പിന്തുണക്കും. ശശി തരൂർ പറയുന്ന സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യാൻ അവർ തയ്യാറാകും. അങ്ങനെ ശശി തരൂറിനെ കേരളത്തിലെ മുഖ്യമന്ത്രിയാക്കുക, UDFൻ്റെ മുഖ്യമന്ത്രിയാക്കുക എന്നതാണ് ഒരു തന്ത്രം. അതിനുവേണ്ടിയാണ് ഈ കളി മുഴുവൻ കളിക്കുന്നത്. ലോക്സഭാ സീറ്റിലേക്ക് മത്സരിക്കാതിരിക്കുകയും ശശി തരൂർ മാറി നിൽക്കുകയും ചെയ്താൽ ബി ജെ പിക്ക് ഒരു കൈ നോക്കാം എന്ന സ്ഥിതിയിലേക്ക് വരും. ബി ജെ പിക്ക് തിരുവനന്തപുരത്ത് നിന്ന് ജയിച്ച് വരാം എന്ന കണക്കുകൂട്ടൽ എത്താൻ അവർക്ക് കഴിയും. അതിനുവേണ്ടി അവർ എല്ലാ ശ്രമവും നടത്തുകയും ചെയ്യും. അങ്ങനെ ശശി തരൂർ മാറി നിൽക്കണമെങ്കിൽ ശശി തരൂറിന് എന്തെങ്കിലും ഒരു ഓഫർ കൊടുക്കണ്ടേ? ആ ഓഫറാണ്, ശശി തരൂർ നൽകിയ ഓഫറാണ് ബി ജെ പി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സോടൊപ്പം നിൽക്കുകയും കോൺഗ്രസിനെ സഹായിക്കുകയും ശശി തരൂരിനെ സഹായിക്കുകയും ചെയ്യുക എന്നത്. ഇനി അതല്ല, ഒരു തരത്തിലും ശശി തരൂറിനെ കേരളത്തിലെ മുഖ്യമന്ത്രിയാക്കാൻ കേരളത്തിലെ കോൺഗ്രസ് സമ്മതിക്കുന്നില്ല എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ കേന്ദ്രത്തിൽ അദ്ദേഹത്തിന് നല്ലൊരു ക്യാബിനറ്റ് റാങ്കിനോടുകൂടിയ പദവി നൽകുക എന്നതും ബി ജെ പി ആഗ്രഹിക്കും. അത് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ആൾ തന്നെയാണ് ശശി തരൂർ എന്ന് കൃത്യമായും നേതൃത്വത്തിന്, ബി ജെ പി നേതൃത്വത്തിന് അറിയാം. അതുകൊണ്ട് ആ വഴിയും ബി ജെ പി നോക്കുക തന്നെ ചെയ്യും എന്നതാണ് ഏറ്റവും ഒടുവിലത്തെ വിവരം. ഏതായാലും ബി ജെ പിയും ശശി തരൂരും തമ്മിൽ നടത്തുന്ന ഈ ഒത്തുകളി, അതിന് വിവരങ്ങളാണ് ഒന്നൊന്നായി പുറത്തു വരുന്നത്. ഇപ്പോൾ മുസ്ലിം ലീഗ് ശശി തരൂറിനെ പിന്തുണക്കുന്നുണ്ട്, NSS പിന്തുണക്കുന്നുണ്ട്. അതിനെല്ലാം ഉപരിയായി ക്രിസ്ത്യൻ ന്യൂനപക്ഷവും മുസ്ലിം ന്യൂനപക്ഷവും ശശി തരൂരിനോടൊപ്പം നിൽക്കുന്നു. അങ്ങനെ ഈ വിഭാഗത്തെ മുഴുവൻ കബളിപ്പിച്ച് സീറ്റ് ബി ജെ പിക്ക് നൽകുക, ബി ജെ പിയുടെ കയ്യിലേക്ക് നൽകുക എന്ന രാഷ്ട്രീയ അടവ് ശശി തരൂർ പയറ്റുകയാണ് എന്ന സൂചനകൾ ഓരോ ദിവസം കഴിയുന്തോറും പുറത്തു വരികയാണ്. തിരുവനന്തപുരം സീറ്റ് കോൺഗ്രസിൻ്റെ കയ്യിൽ നിന്ന് ബി ജെ പിക്ക് കൊടുക്കുകയും പകരം ബി ജെ പിയുടെ സഹായത്തോടുകൂടി കേരളത്തിലെ മുഖ്യമന്ത്രിയാകുകയും ചെയ്യുക എന്ന ശശി തരൂരിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യം വിജയിക്കുമോ എന്നത് മാത്രമാണ് ഇനി അറിയാനുള്ളത്. ഏതായാലും കോൺഗ്രസ്സിനകത്ത് ഇത് സംബന്ധിച്ച് ചില വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. കോൺഗ്രസ് അതുകൊണ്ട് തന്നെ ശശി തരൂരിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. ഈ കളി ഇവിടെ നടക്കില്ല എന്ന് കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മറ്റൊരു വിഭാഗത്തെ കൂടെ നിർത്താൻ ശശി തരൂരിന് കഴിഞ്ഞിട്ടുമുണ്ട് എന്നത് വലിയ കാര്യം തന്നെയാണ്. ഇതിന് പിറകിൽ ക്രിസ്ത്യൻ ന്യൂനപക്ഷവുമായും ക്രിസ്ത്യൻ സഭകളുമായും ബി ജെ പിക്കുള്ള ബന്ധവും കൂടി ഒന്ന് കണക്ട് ചെയ്താൽ സ്വാഭാവികമായും ക്രിസ്ത്യൻ സഭകൾ ശശി തരൂരിന് നൽകുന്ന പിന്തുണ
ബി ജെ പിയുടെ നിർദ്ദേശപ്രകാരമാണോ എന്ന സംശയവും ഉയർന്നു വരുന്നുണ്ട്. ഇത്തരം സംശയങ്ങളൊക്കെയുണ്ട്. രാഷ്ട്രീയത്തിൽ ഒന്നും ഒന്നും കൂട്ടിയാൽ രണ്ടല്ല, അത് മൂന്നുമാകാം, അതല്ലെങ്കിൽ അഞ്ചുമാകാം എന്ന അവസ്ഥയുണ്ട്. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്ന സൂചനകൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്.